ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നത് ഹൈബൈ എന്ന് പറയുന്ന ഒരു നെയിം ബോർഡിൻ്റെ പ്രൊഡക്ഷൻ വീഡിയോസാണ്. ഈ ഒരു നെയിം ബോർഡ് നമ്മൾ ചെയ്തിട്ടുള്ളത് റബ്ബുഡിലാണ്. റബ്ബുഡിൽ സി എൻ സി മെഷീൻ്റെ സഹായത്തോടു കൂടിയിട്ട് നമ്മൾ എൻഗ്രേവിങ് ചെയ്തിട്ടാണ് ഇത്തരത്തിൽ നെയിം നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിലേക്ക് കസ്റ്റമർ പറഞ്ഞ പ്രകാരം അല്ലെങ്കിൽ അവരുടെ ലോഗോയുടെ തീമിനനുസരിച്ചുള്ള കളേഴ്സാണ് നമ്മൾ അല്ലെങ്കിൽ പിഗ്മെൻറ്റ്സ് ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മളിതിലേക്ക് എപ്പോക്സി കാസ്റ്റ് ചെയ്യുന്നത്. 18 mm തിക്നെസ് വരുന്ന റബ്ബുഡിനകത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു നെയിം സെറ്റ് ചെയ്തിട്ടുള്ളത്. നെയിം ബോർഡിലെ മെയിൻ നെയിം നമ്മൾ 18 mm ഹോളായിട്ടും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സബ്ബായിട്ട് വരുന്ന പേരുകളെല്ലാം തന്നെ നമ്മൾ 18 mm തിക്നെസ്സുള്ള ബോർഡിനകത്ത് 5 mm ഒരു എൻഗ്രേവിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ലോഗോയിൽ തന്നിട്ടുള്ള സെയിം കളർ തന്നെയാണ് നമ്മൾ എപ്പോക്സിയും കാസ്റ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള പിഗ്മെൻറ്റുകൾ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലേക്ക് നെയിം സെറ്റ് ചെയ്യുന്നത്. കാരണം ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ 18 mm പൂർണ്ണമായിട്ടും ഹോൾ ചെയ്തിട്ട് ഈ ഒരു മെയിൻ നെയിം നമ്മൾ ചെയ്തിട്ടുള്ളത്. 18 mm ഭാഗത്ത് നമ്മൾ എൻഗ്രേവിംഗ് ചെയ്തിട്ടുള്ളത് 5 mm ആണ് നമ്മൾ എൻഗ്രേവിംഗ് ചെയ്തിട്ടുള്ളത്. ആ എൻഗ്രേവിംഗ് ചെയ്ത ഭാഗത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പിഗ്മെൻറ്റ് മെറ്റാലിക് ബ്ലാക്ക് പിഗ്മെൻ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. മെറ്റാലിക് ബ്ലാക്ക് പിഗ്മെൻറ്റ് നമ്മൾ വളരെ വൃത്തിയായിട്ട് തന്നെ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫുള്ളി സാൻഡ് ചെയ്തിട്ടാണ് നമ്മൾ സർഫസ് ലെവൽ ചെയ്യുന്നത്. ഓരോ നമ്പേഴ്സിലും അല്ലെങ്കിൽ ഓരോ ലെറ്ററിലും നമ്മൾ വളരെ വൃത്തിയായിട്ട് തന്നെ എപ്പോക്സി കാസ്റ്റ് ചെയ്യുന്നുണ്ട്. മുകളിലേക്കൊന്നും വരാത്ത രീതിയിലാണ് നമ്മൾ ഇത്തരത്തിൽ കാസ്റ്റിംഗ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ബാക്ക് ലൈറ്റ് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ നെയിം നമ്മൾ ഇത്തരത്തിൽ ഹോൾ ചെയ്തിട്ടും അതുപോലെ തന്നെ നെയിം ബോർഡിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ എൻഗ്രേവ് ചെയ്തിട്ടും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം എൽ ഇ ഡി പാനൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. വർക്കിൻ്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ കസ്റ്റമേഴ്സിന് ഫോട്ടോസായിട്ടും വീഡിയോസായിട്ടൊക്കെ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് കസ്റ്റമർ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സബ്ബായിട്ട് കൊടുത്തിട്ടുള്ള നെയിം ബോർഡിൻ്റെ അല്ലെങ്കിൽ നെയിമും നമുക്ക് ഇത്തരത്തിൽ എൽ ഇ ഡി ബൾബ് സ്ട്രിപ്പ് കൊടുത്തിട്ട് നമുക്ക് ലൈറ്റിംഗ് കൊടുക്കാൻ പറ്റുമെന്ന് നമ്മളോട് ചോദിച്ചു. അപ്പോൾ അത് പ്രകാരം തന്നെ നമ്മൾ താഴത്ത് കൊടുത്തിരുന്ന നെയിമും നമ്മൾ കംപ്ലീറ്റ്ലി റൂട്ടർ വെച്ച് ആ ഭാഗങ്ങളെല്ലാം തന്നെ എടുത്ത് കളഞ്ഞതിന് ശേഷം ആ ഭാഗത്തേക്കും നമ്മൾ ലൈറ്റിംഗ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് വരുന്ന സമയത്ത്, ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് വരുന്ന സമയത്ത് ഇത്തരത്തിലായിരിക്കും പ്രോഡക്റ്റ് കാണാൻ സാധിക്കുക അല്ലെങ്കിൽ നെയിം കാണാൻ സാധിക്കുക. ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് നോർമലി ഈ ഒരു കളർ തീമിലും ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ വീഡിയോസ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.